നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എൻ എഫ് ടിയെ കുറിച്ചാണ്. എൻ എഫ് ടി നമുക്ക് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാം. പക്ഷെ ഞാൻ എങ്ങനെ വാങ്ങിച്ച് കാണിക്കുന്നുള്ളത് ഞാൻ സെക്കൻഡ് വീഡിയോയിൽ കാണിക്കത്തുള്ളൂ. ജസ്റ്റ് ഞാൻ എൻ എഫ് ടിയെ കുറിച്ചുള്ള ആ ഒരു എന്താണ് എൻ എഫ് ടി എന്ന് അറിയാൻ, എൻ എഫ് ടി നമുക്ക് വാങ്ങിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയാനൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്റേതായിട്ടുള്ള ഒരു ചെറിയൊരു പഠനത്തിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ്. എൻ എഫ് ടി നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ സി, പിന്നെ അതുപോലെ തന്നെ എൻ എഫ് ടി എയർ എൻ എഫ് ടി, പിന്നെ നമ്മുടെ ഇന്ത്യ തന്നെ നമ്മുടെ വാക്സ് റാക്സ് എൻ എഫ് ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ നമുക്ക് എൻ എഫ് ടി വാങ്ങാൻ പറ്റും. അതിലൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ എൻ എഫ് ടി നമുക്ക് എന്താണ് വാങ്ങിച്ചുള്ളത് കൂടുതൽ എന്താണ് എൻ എഫ് ടി എന്നും. ഇപ്പൊ നമ്മുടെ കറൻസി, നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന കറൻസി തന്നെ രൂപപ്പെട്ടു വരുന്ന നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന കറൻസിക്ക് അകത്തുള്ള കുറെ പ്രശ്നങ്ങൾ, ആ കുറെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെ ഈ ക്രിപ്റ്റോ വന്നപ്പോൾ ആ മാറി. കാരണം പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കറൻസി ലീഗൽ അല്ലാതാവുകയും പെട്ടെന്ന് 500-1000 നോട്ടൊക്കെ ഇല്ലാതായി പോവുകയൊക്കെ അങ്ങനെയൊക്കെ പെട്ടെന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ കറൻസിക്ക് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ ബ്ലോക്ക് ചെയിൻ വഴിയുള്ള കറൻസി, ഇപ്പോ ഇതിന്റെ സെൻട്രലൈസ് അതോറിറ്റി ഉണ്ട്. നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന നമ്മുടെ കറൻസിക്ക് ഒരു സെൻട്രലൈസ് അതോറിറ്റി ഉണ്ട്. പക്ഷെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്, ഒരു സെൻട്രലൈസ് അതോറിറ്റി ഇല്ല. ഇതൊരു നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ കറൻസിക്കുള്ള കുറെ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കറൻസിക്കുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ബ്ലോക്ക് ചെയിൻ വഴിയുള്ള കറൻസി ബിറ്റ്കോയിൻ വന്നപ്പോൾ അത് മാറി തുടങ്ങി. അതേപോലെ തന്നെ എൻ എഫ് ടിക്കകത്ത് അതുപോലെ തന്നെ ഈ അതിലൊരു കാര്യം പറയാം, ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പല ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുമ്പോഴും അതൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയിലൊക്കെ ഇല്ല. ഒരു ദിവസം പെട്ടെന്ന് വന്ന് നമ്മുടെ ഡേറ്റാസ് ഹാക്ക് ആയി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നമുക്ക് വോയിസ് ഇല്ല. കാരണം നമ്മുടെ കറൻസി, നമ്മുടെ ആ ആപ്ലിക്കേഷൻ എത്രമാത്രം സെക്യൂർ ആണെന്നോ സേഫ് ആണെന്നോ നമുക്ക് ഒരു രീതിയിൽ പറയാൻ പറ്റത്തില്ല. അപ്പോ ഈ എൻ എഫ് ടിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത് കൂടുതലും ആർട്ടിസ്റ്റ് ആണ്, കൂടുതലും അവർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. നമുക്ക് ഈ ആർട്ടിസ്റ്റ് അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ, നമ്മളൊരു ഫസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഒരു പടം വരച്ചു, ആ വരച്ച പടം അവര് വിറ്റ്, ഒരു വിറ്റു ഒരു $10 എന്ന് ആ പടം വിറ്റു. $10 എന്ന് ആ പടം വിറ്റതിന് ശേഷം അവര് വീണ്ടും ആ പടത്തെ മൂന്നാമതൊരു തേർഡ് പേഴ്സണ് ആ പടം വിറ്റ് കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ ക്രിയേറ്റ് ചെയ്ത വ്യക്തി തേർഡ് പേഴ്സൺ ആ പടം വാങ്ങിക്കുന്ന ചിലപ്പോൾ ഒരു ഒരു $100 അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്കൊന്നും കിട്ടുന്നില്ല. അതേസമയത്ത് നമ്മൾ ഇപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ എൻ എഫ് ടി ഇപ്പോ ക്രിയേറ്റ് ചെയ്ത് ആ എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴേക്കും ആ ക്രിയേറ്റർക്ക് ഒരു പ്രശ്നമുണ്ട്. ആ ക്രിയേറ്റർ ആ ഒരു ഫ്രണ്ടിലോട്ട് മൂന്നാമത്തെ ഒരാൾ വിട്ട് കഴിയുമ്പോൾ അതിന്റെ ഒരു എമൗണ്ട് കിട്ടുകയില്ല, അതിന്റെ ഷെയർ പോലും കിട്ടുന്നില്ല. പിന്നെ വേറൊരു എൻ എഫ് ടിയുടെ വേറൊരു പ്രശ്നം വെച്ചാൽ, നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ആർട്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്യിടുകയാണെങ്കിൽ ആ ആർട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിക്ക് വിറ്റാലും ആ ആർട്ട് വേറെ പല സ്ഥലത്തും കട്ട് പേസ്റ്റ് ഒക്കെ ചെയ്ത് കോപ്പി ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ക്രിയേറ്റർക്ക് ഇതിനൊരു യൂസ്ഫുൾ ഇല്ലാതാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നമ്മുടെ എൻ എഫ് ടി ബ്ലോക്ക് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴേക്ക് അത് മാറി. കാരണം ബ്ലോക്ക് ചെയിന്റെ അകത്തോട്ട് ഒരു ക്രിയേറ്റർ ഒരു ബ്ലോക്ക് ചെയിന്റെ അകത്തോട്ട് എൻ എഫ് ടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ എൻ എഫ് ടി വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ ഒരു ട്രാൻസാക്ഷന്റെ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അത് ആര് വാങ്ങിച്ചു ആര് വിറ്റു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ബ്ലോക്ക് ചെയിനിൽ കൂടെ നമ്മൾ എൻ എഫ് ടി ആഡ് ചെയ്യുമ്പോൾ ഇത് ഇല്ലാതാവും. അതാണ് യഥാർത്ഥത്തിലുള്ള ഈ നമ്മുടെ ബ്ലോക്ക് ചെയിൻ പറ്റുള്ള എൻ എഫ് ടി ബൈയും സെല്ലും ചെയ്യാൻ പറ്റുള്ള യൂസ് കേസ്. പിന്നെ ഇതിന്റെ അകത്ത് പല ബ്ലോക്ക് ചെയിനും ഇത് സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോക്ക് ചെയിനുകളുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ഇതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൈനാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൈനാൻസ്, ഇതിയം, സൊലാന, അതുപോലെ പല ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ഇപ്പോ എൻ എഫ് ടി സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രമാത്രമുള്ള എൻ എഫ് ടി എന്ന് പറയുമ്പോഴേക്കും ക്രിയേറ്റർക്ക് ക്രിയേറ്ററിന്റേതായിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളും അതിന്റെ ഒരു സെല് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ട പെർസെൻറ്റേജും പിന്നെ ആര് കട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഒരു എൻ എഫ് ടി, ഇത്രയുള്ള എൻ എഫ് ടിയെ കുറിച്ച്, എൻ എഫ് ടി എങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ വന്നു എന്നുള്ളത് പറഞ്ഞതിന്റെ യഥാർത്ഥ മീനിങ് ഇതാണ്. ഇനി ഇപ്പൊ ഈ എൻ എഫ് ടി നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ദ മെർജ് എന്ന് പറഞ്ഞ അത് വിറ്റ് പോയത് $91.8 million എന്നാണ്
ഈ കോയിൻസ് ഈ ഒരു പിക്ചർ വിറ്റ് പോയത്. അതുപോലെ തന്നെ ഈ ഒരു കളക്ഷൻസ് ഫസ്റ്റ് 500 ഐസ് എന്ന് പറഞ്ഞ കളക്ഷൻസ് ഈ കളക്ഷൻ വിറ്റ് പോയത് 69.3 മില്യൺ ഡോളേഴ്സിനാണ് ഈ ഇത് വിറ്റ് പോയത്. അങ്ങനെ ഈ കാണുന്ന ഓരോ NFTs വിറ്റ് പോയത്, ഇത് ക്രിപ്റ്റോ പങ്ക് എന്ന് പറഞ്ഞ NFT ആണ്, അത്യാവശ്യം ഫേമസ് ആണ്, ഇതും വിറ്റ് പോയത് 11.75. ഇതൊക്കെ കളക്റ്റബിൾസ് ആണ് ഈ NFTയും കാര്യമൊക്കെ. അപ്പൊ ക്രിപ്റ്റോ പങ്കിൽ തന്നെ ഒരുപാട് NFTs പല റേറ്റ് വിറ്റ് പോയിട്ടുണ്ട്. XCOPY 8.4 ഫെറി മാൻ എന്ന് പറഞ്ഞിട്ടുള്ളു, $6.38 NFT വിറ്റ് പോയത്. അപ്പൊ ഇനി നമുക്ക് NFT എങ്ങനെയാണ് ബൈയും സെല്ലും ചെയ്യുന്നത് നോക്കണം. നമുക്ക് ആദ്യം ഒരു NFT വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് മെറ്റാമാസ്ക് വേണം. ഒരു വാലറ്റ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ, അത് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ വാലറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കണം. അപ്പൊ നമ്മളിപ്പോ പോളിഗൺ ചെയിനിൽ ആ NFT വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പോളിഗൺ ചെയിൻ നമ്മൾ നെറ്റ്വർക്ക് ആഡ് ചെയ്തിരുന്നോ. അതേപോലെ തന്നെ നമ്മൾ BSC സ്കാനിലാണെങ്കിൽ നമ്മൾ BSC സ്കാനിന്റെ രീതിയിലുള്ള NFT നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പോ ഇതീരിയത്തിലാണ് വാങ്ങിക്കുന്നത്, ഇതീരിയത്തിന്റെ നെറ്റ്വർക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്ക് ആഡ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടംപോലെ ഞാൻ മെറ്റാമാസ്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നെറ്റ്വർക്ക് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇട്ടു വരുന്നതാണ്. അതുപോലെ ഈ വാലറ്റ് നമ്മളിപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇപ്പോ നമ്മളിപ്പോ ഈ ഓപ്പൺ സി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ NFT വാങ്ങാൻ വേണ്ടി പോകുന്നെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഇതിനകത്ത് രണ്ട് രീതിയിലെ NFT വാങ്ങാൻ പറ്റും. നമുക്ക് ഇവിടെ ചെയിൻ സെലക്ട് ചെയ്യാം. ഇവിടെ ചെയിലിന്റെ അകത്ത് ഇവിടെ മൂന്ന് രീതിയുണ്ട്, ഇതീരിയം ഉണ്ട്, പോളിഗൺ ഉണ്ട്, കലത്തിൻ എന്ന് പറഞ്ഞൊരു ചെയിൻ ഉണ്ട്. അപ്പൊ മൂന്ന് ചെയിന്റെ അകത്തും നമുക്ക് ഈ NFTs വാങ്ങാൻ പറ്റും. അതിന്റെ അകത്ത് നിങ്ങളിപ്പോ കാണുന്ന ഇപ്പൊ ഇത് ഞാനിപ്പോ ഇതീരം സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇതീരം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ NFTs നമുക്കിവിടെ ഡിസ്പ്ലേ ആണ്. പോളിഗൺ ബേസ് ആണെങ്കിൽ പോളിഗണിനുള്ള എല്ലാ NFTs നമുക്ക് കാണുന്നതാണ്. ഇപ്പോ ഇതീരം പോളിഗൺ കൂടെ ഇപ്പൊ കിടക്കണം. ഇപ്പൊ ജസ്റ്റ് എനിക്ക് ഇതീരം മാറ്റിയിട്ട് ഞാൻ പോളിഗൺ മാത്രം കൊടുക്കുവാണെങ്കിൽ ഓക്കെ, പോളിഗൺ ചെയിനിലുള്ളതൊന്നും കാണുന്നില്ല. സോ പോളിഗൺ ചെയിനിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഇതീരവും ഇതീരം എന്ന് പറയുന്നത് ഈ ഇതീരത്തിന്റെ സിഗ്നൽ അവിടെ നോക്കുക, അത് ഒരു ബ്ലാക്ക് കളറായിരുന്നു, ഒരു ബ്ലൂ കളർ കോഡ് കൂടി വരുന്ന ഇതീരമാണ് പോളിഗൺ ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഇതീരം വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന NFT ആണ്. NFT ബൈയും സെല്ലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നെ ചെയ്യണം, NFT BNB ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ NFT ബൈ ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ് ഇത് യൂസ് ചെയ്യാൻ. നമ്മുടെ ഓപ്പൺ സീക്കകത്തോളം നമുക്ക് എങ്ങനെയാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഓപ്പൺ സീക്കകത്ത് നമുക്ക് ഇവിടെ ഫിൽട്ടേഴ്സിന്റെ അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ എക്സ്പ്ലോറിൽ പോവാണെങ്കിൽ എക്സ്പ്ലോറിന്റെ അകത്ത് NFT എന്ന് പറഞ്ഞ ഒരു മാത്രം ഒരു സെക്ഷൻ അല്ല നമുക്കുള്ളത്. NFTs ഉണ്ട്, ഓൾ NFT എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള എല്ലാം വരും. ആർട്ട് ഉണ്ട്, കളക്ടബിൾസ് ഉണ്ട്. ആർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന ആർട്ട് ആയിരിക്കും, ഓരോ ലൈൻസും വരകളും ഒക്കെ ആയിട്ട്. അതിന്റെ ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ട്രെൻഡിങ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ആ പേജിൽ കാണുന്നത് ഇത് ഓരോ ആർട്ടിസ്റ്റ് ആണ്, ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒക്കെ ബ്ലൂടിക്ക് വരുന്ന വെരിഫൈഡ് ആർട്ടിസ്റ്റ് ആണ്. ഈ ആർട്ടിസ്റ്റുമാരുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരകളൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. ഇപ്പോ ഫെൻഡൻസ എന്ന് പറഞ്ഞ ഒരു ആർട്ട് എടുക്കുവാണെങ്കിൽ പുള്ളിയുടെ ആർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഇങ്ങനത്തെ ലൈനുകളൊക്കെ, ഈ ഓരോ ലൈനുകളും ഓരോ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ വില നോക്കുമ്പോഴേക്കും 50 ഇതീരവും 54 ഇതീരവും ഒക്കെയാണ് ഇതിന്റെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ അടുത്ത ആർട്ടിന്റെ അടുത്തൊരു ആർട്ടിസ്റ്റിന്റെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നത് കുറച്ച് കൊള്ളാവുന്ന ആർട്ടിസ്റ്റ് നോക്കാം. ഇതിനൊക്കെ ഇതിന് മാത്രം വില എങ്ങനെ വരുന്നു വെച്ചാൽ ഈ വിലയാണ് നമ്മളെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഇപ്പം 3, 4, 5 ഡോളറൊക്കെ ഇല്ലെങ്കിൽ 3 ഇതീരം ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രേഡിംഗ് നമുക്ക് എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ഉദ്ദേശം. അപ്പൊ ആ എമൗണ്ട് ഉണ്ടാക്കാനാണ് ഏറ്റവും സ്കോർ. ഇതുപോലത്തെ ഉള്ള ഓരോന്നൊക്കെ വാങ്ങിച്ചു, ഇപ്പൊ ഒന്നേ വാങ്ങിച്ചു, 2 ഇതീരത്തിന് വിറ്റു, 3 ഇതീരത്തിന് വിറ്റു, അങ്ങനെയൊക്കെ പോകും. ഇതൊരു സൈസ് വേറെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഇതാണ്, ഫ്രാഗ്മെന്റ് ഓഫ് ദി ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരൊക്കെ ഇട്ടിട്ട് അവരെ ചെയ്തേക്കുവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് 12.8K ടോട്ടൽ ട്രേഡിംഗ് വോളിയം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു NFT നമ്മൾ ഓപ്പൺ ആക്കുവാണെങ്കിൽ ഈ ഒരു NFTക്ക് അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ NFT ഇപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3 ഇതീരമാണ്. 3 ഇതീരത്തിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ
$616 ആണ് ഇതിന്. ഇപ്പം നമുക്ക് ബൈ ചെയ്യാം, ഡയറക്റ്റ് തന്നെ ബൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ മെയ്ക്ക് ഒരു ഓഫർ കൊടുക്കാൻ പറ്റും. എനിക്കിപ്പോ ഒരു അഞ്ച് തീരത്ത് രണ്ട് തീരെ പറ്റത്തുള്ളൂ. എന്റെ മെറ്റാമാസ് ഞാൻ കണ്ടിയാണ് ഇതിപ്പോ എനിക്ക് വർക്ക് ചെയ്തിരുന്നത്. എനിക്ക് വേണമെങ്കിൽ മൂന്ന് തീരത്തിന് പകരം എനിക്ക് വേണമെങ്കിൽ ഒരു തീരം വേണമെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ അതിനകത്ത് ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെറ്റാമാസ് കണക്ട് ചെയ്യാത്തത്. ജസ്റ്റ് ഒന്ന് വേണം കണക്ട് ചെയ്ത് കാണിച്ചുതരാം. മെറ്റാമാസ്ക് കൊടുക്കുന്നു, അതിനകത്ത് അതിന് ശേഷം മെറ്റാമാസ്ക് കൊടുത്തതിന് ശേഷം അതിന്റെ പാസ്വേഡ് കൊടുക്കേണ്ടതാണ്. പാസ്വേഡ് നമ്മൾ കൊടുത്തതിന് ശേഷം മെറ്റാമാസ്ക് ഓപ്പൺ ആക്കുന്നു. മെറ്റാമാസ്ക് ഓപ്പൺ ആയി വരുന്നുണ്ട്. മെറ്റാമാസ്ക് ഓപ്പൺ ആയി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഓപ്പൺസി കണക്ട് ചെയ്യാൻ ചോദിക്കും. നമ്മൾ കണ്ടു കൊടുക്കുക. അതിനുശേഷം ഓപ്പൺസി കണക്ട് ആയിട്ടുണ്ട്. ഇത് എന്റെ പേജാണ് വന്നിരിക്കുന്നത്. എന്റെ മെറ്റാമാസ്ക് ഞാൻ എന്റെ ചെയിൻ മാറ്റി കൊടുക്കണം. ചെയിൻ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ചെയിന് അവലാഞ്ച് ചെയ്യണം. അവലാഞ്ച് എടുക്കത്തില്ല. സോ നമ്മള് ഇതിരി ആക്കി കൊടുക്കണം. ഇതിരത്തോട്ട് ആക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രൊഫൈല് നമുക്ക് എടുക്കാം. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇതുവരെ ഒരു NFT പോയി ഞാൻ ബൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കൊന്ന് കാണിക്കാത്തത്. നമുക്ക് വീണ്ടും എക്സ്പ്ലോറിന്റെ അകത്തോട്ട് പോകാം. എക്സ്പ്ലോറിൽ പോയിട്ട് ആർട്ട് എടുക്കാം. ആർട്ട് എടുത്ത് നമുക്ക് ഒരാളുടെ NFT ബൈ ചെയ്യുന്ന രീതി നോക്കാം. ജസ്റ്റ് ഈ NFT എടുക്കുക. 98.6 വോളിയത്തിൽ ട്രേഡ് നടന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്രിയേറ്ററാണ് തോന്നുന്നു. ഈ NFT ക്ലിക്ക് ചെയ്തു. NFT സെല്ലി ആയിരിക്കുന്നത് 0.125 $359 ഇത് സെല്ലി ആണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് NFT ഇപ്പം വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റി. NFT ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് NFT ലിസ്റ്റ് ചെയ്ത സമയത്തുള്ള എമൗണ്ട് ആണ്. 0.99 ETH ആയിരുന്നു NFT ലിസ്റ്റ് ചെയ്ത സമയത്ത്. അത് വിറ്റ് പോയത് 0.69 വിറ്റ് പോയത്. കുറച്ച് റേറ്റ് കുറച്ചാണ് സെല് ചെയ്തത്. അതിനുശേഷം വീണ്ടും പ്രൈസ് കുറയുക ചെയ്തത്. കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. വീണ്ടും ഓരോ ദിവസവും പ്രൈസ് കുറഞ്ഞു കുറഞ്ഞാണ് ഈ NFT സെല്ലായിരിക്കുന്നത്. ലിസ്റ്റ് ചെയ്ത സമയത്ത് നല്ലൊരു എമൗണ്ട് 0.99 ഉണ്ടായിരുന്നു. $2,843 അത് ആദ്യമേ ഇത് ബൈ ചെയ്തത്. അത് ഇപ്പൊ കുറഞ്ഞ $359 നിൽക്കുവാണ്. സോ നമുക്കിങ്ങനെ ഈ NFT പ്ലാറ്റ്ഫോം എടുത്ത് നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മളിപ്പോ Airbnb പോയാലും Air NFT പോയാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ വാക്സിറാക്സിന്റെ NFT ഉണ്ട്. വാക്സിറാക്സിന്റെ NFT അത്യാവശ്യം ഇന്ത്യക്കാർ തന്നെയാണ് കൂടുതലും ഇതിന്റെ അകത്ത് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഒരു NFT എടുത്ത് ഒരു കളക്ടബിൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് NFT വില്ല എന്ന് പറഞ്ഞൊരു ടീമിന്റെ ഒരാളുടെ NFT ആണ്. പുള്ളിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടാണ്. പുള്ളിയുടെ കളക്ഷൻസ് നോക്കുക. പുള്ളിയുടെ കളക്ഷൻസ് ഇതിന്റെ അകത്ത് വരുന്നത് നമുക്ക് അത്യാവശ്യം അവരുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റി. അകത്ത് പുള്ളി 5 വാക്സിറാക്സ് ടോക്കൺ കൊടുത്തിട്ടാണ് ഈ NFT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ NFT വാങ്ങിച്ചിരിക്കുന്നത് $6.05 $29 USDT ഈ NFT വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മിന്റ് ചെയ്തത് ആരാണ്. മുഷറഫ് എന്ന് പറഞ്ഞിട്ടാണ് മിന്റ് ചെയ്തത്. അത് ഫസ്റ്റ് 5 വാക്സിറാക്സിന് വിൽക്കാൻ വേണ്ടി സെല് ചെയ്യാനിട്ടു. അതിനുശേഷം ഇത് വിട്ട് ചെയ്തു. അത് വാങ്ങിച്ചു 5 വാക്സിറാക്സിന് കൂടി വാങ്ങിച്ചു. അതിനുശേഷം ആ ആളുടെ കയ്യിൽ നിന്ന് ലോകേഷ് ശർമ്മ എന്ന് പറഞ്ഞ ആള് 5.5 വാക്സിറാക്സ് ടോക്കൺ വാങ്ങിച്ചു. പിന്നെ വീണ്ടും ആ ആളുടെ കയ്യിൽ നിന്ന് 6.5 ആൾ വാങ്ങിച്ചു. അങ്ങനെ നമുക്ക് ആ രീതിയിൽ ഇങ്ങനെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അത് മിന്റ് ചെയ്താരാണ്, ബൈ ചെയ്താരാണ്, അതിന് BSC സ്കാനിൽ പോവാണെങ്കിൽ അത് ബൈ ചെയ്തു, അത് വാലറ്റ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ രീതിയെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഇതൊരു ഒരു ശരിക്കും ഒരു സൂപ്പർ സംഭവമാണ് ഈ NFT എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ്. ഒരു ലോകം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ NFTs നമ്മുടെ വാക്സിറാക്സ് കളക്ഷൻ്റെ അകത്തുണ്ട്. ഇവിടെ നമുക്ക് BNB കൊടുത്തും വാങ്ങിക്കാം, അതുപോലെ തന്നെ നമുക്ക് WRF ടോക്കണും കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. NFT വാങ്ങാൻ പറ്റും. ഇത് NFT $50 ഇപ്പൊ ഏകദേശം വിൽക്കാൻ കിടക്കുന്നത്. ലാസ്റ്റ് ഇപ്പൊ $20 അത് വിറ്റ് പോയത്. സോ അങ്ങനെ നമുക്ക് ഓരോന്ന് നോക്കാം. പിന്നെ
ഇവിടെ നമുക്ക് ഇതും ഇതിലെ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വാലറ്റിന്റെ അകത്ത് ഇത് ബി എസ് സി സ്കാൻ നമ്മൾ സെലക്ട് ചെയ്യണം. ബി എസ് സി സ്കാൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്ത് നമ്മുടെ വാലറ്റിന്റെ അകത്ത് ഡബ്ല്യു ആർ എക്സ് ടോക്കണും വേണം, അതുപോലെ തന്നെ ഡബ്ല്യു ആർ എസ് ടോക്കണും വേണം ബി എൻ പി വേണം ചെറിയ ഫീസ് കൊടുക്കാനായിട്ട്. ട്രാൻസാക്ഷൻ ഫീസിന് വേണ്ടിയിട്ട് ഇവിടെ ബൈ ചെയ്യുമ്പോൾ സെല് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഫീസായിട്ട് ഡബ്ല്യു ആർ എസ് ടോക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇതിരിയും വെച്ചാൽ വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വാലറ്റിന്റെ അകത്ത് ഇതിരിയും വേണം, ഇതിരിയത്തെ കുറിച്ച് ഗ്യാസ് ഫീ കൊടുക്കാൻ അഡീഷണൽ ഇതിരിയും വേണം. അപ്പോൾ അങ്ങനെയാണ് എൻ എഫ് ടിയെ കുറിച്ച്. എൻ എഫ് ടിയുടെ ലോഗോ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ പ്രൊജക്ട് നോക്കുക വാങ്ങിക്കുക യൂസ് കേസ് ഉള്ള പോലത്തെ കളക്ടബിൾസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള എൻ എഫ് ടീസ് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ എഫ് ടിയെ കുറിച്ച് പറയാം. ജസ്റ്റ് ഒരു ബ്ലോക്ക് ചെയിൻ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആർട്ട് സെൻഡ് ചെയ്യുന്നു, ആർട്ട് സെൻഡ് ചെയ്ത് ബൈ ചെയ്യുന്നു, അതിനെ നമുക്ക് എൻ എഫ് ടീസ് എന്ന് പറഞ്ഞാൽ പറയാം. പിന്നെ അത്യാവശ്യം നല്ല ഗെയിമിംഗ് എൻ എഫ് ടീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഹോഴ്സ് ഗെയിമിംഗ്, അതുപോലെ തന്നെ കാർ റൈസ് കാറുകൾ നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അതുപോലെ ആ രീതിയിലുള്ള മെറ്റ എന്റർടൈൻമെന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വാല്യൂബിൾസ് ഉള്ള ആയിട്ടുള്ള എൻ എഫ് ടീസ് ഒക്കെ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു വീഡിയോ ഞാൻ എൻ എഫ് ടിയെ കുറിച്ച് പറഞ്ഞു നിർത്തുന്നു. ഇത്രയൊക്കെയുള്ള എൻ എഫ് ടിയെ കുറിച്ച് പറയാം. നമ്മൾ ജസ്റ്റ് ഇനി വാലറ്റ് കണക്ട് ചെയ്തിട്ട് സംഭവം വാങ്ങിച്ചാൽ മതി. അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ് വാക്സറാക്സ് എൻ എഫ് ടിയും. അത്യാവശ്യം നല്ല പൊളി വാക്സറാക്സിന്റെ ഒരു എൻ എഫ് ടി പ്ലാറ്റ്ഫോമാണ്. അപ്പോ എന്തുകൊണ്ടും നമ്മൾ എൻ എഫ് ടി വാങ്ങിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് നോക്കുക. പിന്നെ ഭയങ്കര വോളറ്റൈൽ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ വോളറ്റൈൽ ഉള്ള ഒരു മാർക്കറ്റാണ്. പിന്നെ ഓരോ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനാണെങ്കിലും അതനുസരിച്ചുള്ള ഒരു വോളറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സോ നമ്മൾ ചെറിയൊരു ട്രേഡേഴ്സ് ഇപ്പം ചെറിയ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലുള്ള ചെറിയ എൻ എഫ് ടീസ് വാങ്ങിച്ച് കൈ ഹോൾഡ് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ ലെന്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ജസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും എന്താണ് ഇതിൽ അത് നടക്കുന്നതിനെ കുറിച്ചും പ്ലാറ്റ്ഫോമിന്റെ കണക്ഷനെ കുറിച്ചും ഒക്കെ ഒരു മാത്രം ഒരു എൻ എഫ് ഒരു ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കേ.